അത്ഭുതമല്ല കേട്ടോ നിൽക്കുന്നത്. അതെ, ഇവിടെ ചുമ്മാ വന്നതാണ് അബുദാബി എനിക്ക്. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അതിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇനി മെല്ലെ അതിന്റെ അടുത്തോട്ടൊക്കെ പോവാം. പക്ഷെ ഇവിടെ നിന്ന് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ അടുത്തുനിന്ന് ഇതിലും ഭംഗി ഉണ്ടാവുമായിരിക്കും. ഒരുപാട് മൃഗങ്ങളെയൊക്കെ അവരിങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ. അബുദാബിയിലെ അൽബദ മോളിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീൻ്റെ ഒപ്പം തന്നെ അവർ ഐസ് ഏജിൻ്റെ ഒരു തീമും കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ മോളുകളിൽ പോയപ്പോൾ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഒരു തീമൊന്നും കണ്ടിട്ടില്ലായിരുന്നില്ല. പക്ഷേ ഇവിടെ അവർ നല്ല ഭംഗിയായിട്ട് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് ഐസ് ഏജ് ഫിലിം ഉണ്ടല്ലോ, മറ്റേ കാർട്ടൂൺ ഫിലിം, അതിൻ്റെ ഒരു റീക്രിയേഷൻ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ മൃഗങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആ മൃഗങ്ങളുടെയൊക്കെ സൗണ്ടുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് തന്നെ ഒരുപാട് കുട്ടികളും, അതുപോലെ കുട്ടികൾ വരികയാണെങ്കിൽ എന്തായാലും അവർക്കറിയാം, ഓട്ടോമാറ്റിക്കലി പാരൻസും അവിടെ വരും. അപ്പോൾ ഇത് നല്ല രസമായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മൃഗങ്ങളതിനൊക്കെ അവർ ഒരു വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെയിൻഡിയറും അതുപോലെ ബെയറും അതുപോലെ മോമത്ത് പിന്നെ ടൈഗർ എല്ലാ ജീവികളെയും അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ അവരിവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റിലും അവർ നിറച്ച് ഈ എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് ഓരോ മരങ്ങളായാലും അതുപോലെ സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഇവിടെ കണ്ടത്, വേറെ ഒരു കളറും അവർ അതിൽ ഉപയോഗിച്ചിട്ടില്ല. വൈറ്റ് മാത്രമാണ് അവർ എൽ ഇ ഡി ബൾബ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റും ആ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റും എല്ലാം കൂടി വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അത് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ശരിക്കും വീഡിയോ ആയിട്ട് എടുത്തത്.